വെൽക്കം ബാക്ക് ടു മാലൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോഴേ നമ്മൾ ചെല്ലപ്പോഴൊക്കെ അരി വാങ്ങാൻ നേരത്ത് അരി വാങ്ങി വീട്ടിലെത്തി കഴിയുമ്പോഴായിരിക്കും നമ്മൾ കാണുക അരിക്കകത്ത് ചെല്ലുള്ളത്. കൂടുതലും നമ്മൾ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുമ്പോഴായിരിക്കും അങ്ങനത്തെ അരിക്കകത്ത് ചെല്ലുണ്ടാവുക. അങ്ങനെ അരിക്കകത്ത് ചെല്ലുണ്ടാകുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എല്ലാവർക്കും ഉപകാരത്തിൽ പെടുന്ന ഒരു വീഡിയോ ആണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു അലൂമിനിയത്തിന്റെ കുക്കറാണ് കേട്ടോ. ഇനി അലൂമിനിയത്തിന്റെ കുക്കറിലേക്ക് ഈ ചെള്ളു പിടിച്ച അരി മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പൊ നമ്മൾ അരി മൊത്തം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ഈ അരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ. മുളക് പൊടി അരിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇത് നമ്മൾ മുളക് പൊടി ഈ അരിയിലേക്ക് ഇട്ട് കൊടുത്തതുകൊണ്ട് ചോറ് വെക്കുമ്പം ചോറിന് എരിവോ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ നല്ല രീതിയിൽ കഴുകിയിട്ടാണ് അരി നമ്മൾ ചോറാക്കി എടുക്കുന്നത്. അപ്പൊ എരിവൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഈ മുളക് പൊടി ഇതിനകത്തേക്ക് ഇടുന്നതുകൊണ്ട് ചെള്ളുകളൊക്കെ എല്ലാം പെട്ടെന്ന് ഇങ്ങനെ പൊന്തി പൊന്തി പുറത്തേക്ക് വരും കേട്ടോ. അടിയിലുള്ള ചെള്ളുകളൊക്കെ പെട്ടെന്ന് പൊന്തി വരും കേട്ടോ. അപ്പൊ നമ്മൾ മുളക് പൊടി അരിയിൽ മൊത്തം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കെ ചെള്ളുകളൊക്കെ അടിയിൽ നല്ല രീതിയിൽ പൊന്തി പൊന്തി വരുന്നുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾ അടിയിൽ തങ്ങി നിൽക്കില്ല, മുളക് പൊടി ഇട്ടതായതുകൊണ്ട് പെട്ടെന്ന് പൊന്തി വരും കേട്ടോ. ഇനി നമുക്കൊരു ടിപ്പും കൂടെ ചെയ്ത് കൊടുക്കാം. ഈ കുക്കറിന്റെ സൈഡിലായിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടെ തടവി കൊടുക്കാം കേട്ടോ. എണ്ണ തടവി കൊടുത്തൊരു 5 മിനിറ്റ് നമ്മൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പത്തേനും ഇതാ ചെള്ളുകളൊക്കെ മുകളിലോട്ട് പൊന്തി പൊന്തി വരുന്നുണ്ടേ. ഇനി നമുക്ക് ഇതേപോലെ ഒരു കോട്ടന്റെ വൈറ്റ് ക്ലോത്ത് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക. പൊന്തി വരുന്ന ചെള്ളുകളൊക്കെ ഇതേപോലെ തുടച്ചെടുക്കുക കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചെള്ളുകളെയൊക്കെ പൂർണ്ണമായിട്ടും ഈ അരിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുവേ. അപ്പൊ നമ്മുടെ അരിയിൽ നിന്ന് വെറും 10 മിനിറ്റിനുള്ളിൽ ചെള്ളുകളൊക്കെ ഇതാ പൂർണ്ണമായിട്ട് നമ്മൾ തുടച്ചു നീക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒറ്റ ഒരു ചെള്ളു പോലും ഇല്ലാതെയാണ് നമ്മൾ അരി ഇത്രയും ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത് ഈ അരിക്കകത്തുണ്ടായിരുന്ന ചെള്ളാണേ. ഇത് കണ്ടോ, ഇനി ഒറ്റ ഒരു ചെള്ളും ഇല്ല. മുളക് പൊടി ഇട്ടതായതുകൊണ്ട് അതുങ്ങൾ പെട്ടെന്ന് പൊന്തി പൊന്തി വരും. അപ്പൊ നമ്മുടെ പണി എളുപ്പമായിട്ടോ. ഇനി നമ്മുടെ അരികളിൽ ചെള്ളു പിടിക്കാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ അരി കുറച്ചേറെ വാങ്ങി സൂക്ഷിക്കാൻ നേരത്ത് നമുക്കൊരു പേടി ഉണ്ടാവും, അരി പെട്ടെന്ന് ചെള്ളു കുത്തി പോവോ, കട്ട കുത്തി പോവോ, പുഴുക്കുത്തു കെട്ടുവോ, അങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. അങ്ങനെ കട്ട കുത്തി പോവാതിരിക്കാനും ചെള്ളു പിടിക്കാതിരിക്കാനുള്ള അടിപൊളി ടിപ്പാണ്. ഇതേപോലെ ചിരട്ട നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് അരിച്ചാക്കിനകത്തോ അരി ബക്കറ്റിനകത്തോ ഇതേപോലെ അടിയിലേക്കാക്കി ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പൊ എത്ര കൊല്ലം വേണമെങ്കിലും അരി ചെള്ളു കുത്താതെയും കട്ട പിടിക്കാതെയും കേടുകൂടാതെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഈ ടിപ്പ് ഇതേവരെ ആർക്കും അറിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടിപ്പുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരത്തിൽ പെടും കേട്ടോ. അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ ബൈ.